എൻ്റെ എല്ലാ പ്രിയ കൂട്ടുകാർക്കും ലിൻസ് ഓൺ ക്രിയേഷൻസിൻ്റെ മറ്റൊരു പുതിയ വീഡിയോയിലേക്ക് സ്വാഗതം. ഇന്ന് നമ്മളൊരു അടിപൊളി ഇറച്ചിത്തോരൻ്റെ റെസിപ്പിയുമായിട്ടാണ് കേട്ടോ വന്നിരിക്കുന്നത്. ഇത് നമുക്ക് എന്തിൻ്റെ കൂടെയും നല്ലൊരു കോമ്പിനേഷനായിട്ടുള്ള ഒരു ഐറ്റമാണ്. ചോറിനും ചപ്പാത്തിക്കും ബ്രെഡിനും ഒക്കെ നല്ലൊരു കോമ്പിനേഷനാണ്. അപ്പോൾ ഇതെങ്ങനെയാണ് ചെയ്യണതെന്ന് നോക്കാം. അതിനു മുന്നേ എൻ്റെ ഈ ചാനൽ ആദ്യമായിട്ട് കാണുന്ന കൂട്ടുകാരുണ്ടെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യാനും വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും ഒന്നും മറക്കില്ലല്ലോ അല്ലേ. അപ്പോൾ നമുക്ക് വീഡിയോയിലേക്ക് പോകാം. ഞാനിവിടെ എടുത്തിരിക്കുന്നത് 250 ഗ്രാം ഇറച്ചിയാണ്. അത് നിങ്ങൾക്ക് ഇഷ്ടമുള്ള ഇറച്ചി എടുക്കാം കേട്ടോ. ഞാനിവിടെ പോത്തിറച്ചിയാണ് എടുത്തിരിക്കുന്നത്. അപ്പോൾ ഇത് നന്നായിട്ടൊന്ന് കുക്കറിലിട്ട് വേവിച്ച് വെച്ചിരിക്കുകയാണ് കേട്ടോ. ഉപ്പും മഞ്ഞളും പിന്നെ കുറച്ച് മീറ്റ് മസാലയും കൂടി ഇട്ട് നന്നായിട്ടൊന്ന് വേവിച്ച് വെച്ചിരിക്കുകയാണ് കേട്ടോ. കുറച്ച് കുരുമുളക് കൂടി ഞാൻ ഇട്ടിരുന്നേ. അപ്പോൾ ഇത്രയും സാധനങ്ങൾ ഇട്ടിട്ട് നമ്മളൊന്ന് നന്നായിട്ട് വേവിച്ച് എടുത്ത് വെച്ചിരിക്കുകയാണ്. ഇനി നമുക്കിതൊന്ന് ചെറിയ പീസസായിട്ടൊന്ന് അരിഞ്ഞെടുക്കാം. നിങ്ങൾക്ക് ഇഷ്ടമുള്ള വലുപ്പത്തിൽ ഇത് അരിഞ്ഞെടുക്കാവുന്നതാണ്. ഞാനിത് നീളത്തിൽ ചെറുതായിട്ട് അങ്ങ് അരിഞ്ഞെടുത്തിരിക്കുകയാണ്. ഇപ്പം നമുക്ക് ഇങ്ങനെ എല്ലാതും അരിഞ്ഞെടുക്കാം. അപ്പോൾ നമുക്ക് ഈ തോരൻ എങ്ങനെയാണ് ഉണ്ടാക്കുന്നതെന്ന് നോക്കാം. വെളിച്ചെണ്ണ ഒഴിച്ച് നന്നായി ചൂടായി വന്നപ്പോൾ ഞാൻ കുറച്ച് ജീരകവും കടുകും പൊട്ടിച്ചിട്ടുണ്ടായിരുന്നേ. അപ്പോൾ അതിലേക്ക് ഞാൻ ഓരോ ടേബിൾ സ്പൂൺ ഇഞ്ചിയും വെളുത്തുള്ളിയും പച്ചമുളകും ചെറുതായിട്ട് അരിഞ്ഞതാണ് ചേർത്ത് കൊടുത്തിരിക്കുന്നത്. അപ്പോൾ ഇതൊന്ന് നന്നായിട്ടൊന്ന് മുരിഞ്ഞു വരുന്നവരെ നമുക്കിതൊന്ന് ഇളക്കി കൊടുക്കാം. അപ്പോൾ ജീരകത്തിൻ്റെ ടേസ്റ്റ് ഇഷ്ടമുള്ളവർക്ക് ജീരകം പൊട്ടിച്ചാൽ മതി. ഞാനിവിടെ കടുകും ജീരകവും പൊട്ടിച്ചിട്ടുണ്ട്. ഇനി നമുക്കൊരു സവാള ചേർത്ത് കൊടുക്കാം. അത്യാവശ്യം വലുപ്പമുള്ളൊരു സവാള തന്നെയാണ് ഞാൻ എടുത്തിരിക്കുന്നത്. കുറച്ച് നീളത്തിൽ അരിഞ്ഞിട്ട് ഇതൊന്ന് ചേർത്ത് കൊടുക്കുവാണേ. അപ്പോൾ ഇതൊന്ന് ട്രാൻസ്പെറൻ്റ് ആയി വരുന്നവരെ നമുക്ക് ഇത് ഇളക്കി കൊടുക്കാം. സവാള ഒന്ന് പെട്ടെന്ന് വഴന്ന് കിട്ടാനായിട്ട് എല്ലാവർക്കും അറിയാവുന്നൊരു ടിപ്പാണല്ലോ, കുറച്ച് ഉപ്പ് നമ്മൾ ഇട്ട് കൊടുക്കുക. അപ്പോൾ നമ്മുടെ ഈ മസാലയ്ക്ക് ആവശ്യമായിട്ടുള്ള ഉപ്പ് ഞാനിവിടെ ചേർത്ത് കൊടുത്തിട്ടുണ്ട്. നന്നായിട്ടൊന്ന് ഇളക്കി കൊടുക്കാം. ഞാനിവിടെ 3-4 മിനിറ്റ് ഒന്ന് മൂടി വെച്ചിട്ടുണ്ടായിരുന്നു. നന്നായിട്ടൊന്ന് വഴന്ന് കിട്ടാൻ വേണ്ടിയിട്ടാണ് ഇങ്ങനെ മൂടി വെക്കുന്നത്. ഈ സമയത്ത് തക്കാളി ചേർക്കേണ്ടവർക്ക് തക്കാളി ചേർത്തിട്ട് മൂടി വെക്കാവുന്നതാണ്. ഇനി നമുക്കിതിനാവശ്യമായ പൊടികൾ ചേർത്ത് കൊടുക്കാം. ഞാനിവിടെ ചേർത്ത് കൊടുത്തിരിക്കുന്നത് 1/2 ടീസ്പൂൺ ആദ്യം മഞ്ഞൾപ്പൊടി ചേർത്തിട്ടുണ്ട്. പിന്നെ 1/2 ടേബിൾ സ്പൂൺ മുളക് പൊടിയാണ്. 1/2 ടേബിൾ സ്പൂൺ മല്ലിപ്പൊടി ചേർത്തിട്ടുണ്ട്. 1/2 ടീസ്പൂൺ ഉലുവപ്പൊടി ചേർത്തിട്ടുണ്ട്, വറുത്ത് പൊടിച്ച ഉലുവപ്പൊടിയാണ്. 1/2 ടീസ്പൂൺ ഗരം മസാലയും 1/2 ടീസ്പൂൺ മീറ്റ് മസാലയും ചേർത്തിട്ടുണ്ട്. അപ്പോൾ നിങ്ങൾക്ക് ചേർക്കാൻ താല്പര്യമുള്ള പൊടികളൊക്കെ ചേർത്ത് കൊടുക്കുക. സാധാരണ നമ്മൾ ഇറച്ചിക്കറിയൊക്കെ വയ്ക്കുമ്പോൾ ചേർക്കുന്ന പൊടികളൊക്കെ തന്നെ ചേർത്ത് കൊടുത്താൽ മതി. എന്നിട്ട് ഇതിൻ്റെ പച്ചമണമൊന്ന് മാറുന്നവരെ നന്നായിട്ടൊന്ന് ഇളക്കി കൊടുക്കാം. അതിനുശേഷം ഞാൻ വീണ്ടും മൂടി വെച്ച് കൊടുത്തിട്ടുണ്ടായിരുന്നു. ഇങ്ങനെ ഇടയ്ക്ക് മൂടി വെച്ചൊന്ന് ഇളക്കി കൊടുക്കുകയാണെങ്കിൽ ഈ പൊടികളൊക്കെ നന്നായിട്ട് ഇതിൻ്റെ പച്ചമണമൊക്കെ മാറി നല്ലൊരു ടേസ്റ്റിലേക്ക് കിട്ടും. അപ്പോൾ ഇത് നന്നായിട്ട് ആയിട്ടുണ്ട്. ഇനി നമുക്ക് അരിഞ്ഞു വെച്ചിരിക്കുന്ന ഇറച്ചി ചേർത്ത് കൊടുക്കാം. അതിപ്പോൾ ഏത് ഇറച്ചി വേണമെങ്കിലും ചേർക്കാം കേട്ടോ. ഇനി പോത്തൊന്നും കഴിക്കാത്തവർ നിങ്ങൾക്ക് ഇഷ്ടമുള്ള ചിക്കനോ അങ്ങനെ എന്ത് വേണമെങ്കിലും ചേർത്ത് കൊടുക്കാവുന്നതാണ്. അപ്പോൾ ഇത് നന്നായിട്ട് ഇളക്കി കൊടുത്തിട്ടുണ്ട്. ഇനി ഞാനൊരു 1/4 കപ്പ് വെള്ളം ഒഴിച്ചു കൊടുത്തിട്ടുണ്ട്. ഈ പൊടികളും ഈ ഇറച്ചിയൊക്കെ ആയിട്ടൊന്ന് നന്നായിട്ട് മിക്സ് ആവാൻ വേണ്ടിയിട്ടാണ്. 1/4 കപ്പ് ഒഴിച്ചാൽ മതി, ഒരുപാടൊന്നും ഒഴിച്ചു കൊടുക്കരുത്, കുഴഞ്ഞു പോകും. അപ്പോൾ 1/4 കപ്പ് ഒന്ന് ഒഴിച്ചു കൊടുത്തിട്ട് ഒന്ന് മൂടി വെച്ചിട്ട് ഒന്നും കൂടെ ഒന്ന് വേവിച്ചെടുക്കുകയാണ്. ഇറച്ചി ഓൾറെഡി വെന്തതാണ്, എന്നാലും ഇതുമായിട്ട് നന്നായിട്ടൊന്ന് ആ പൊടികളൊക്കെ ആയിട്ട് നന്നായിട്ടൊന്ന് യോജിക്കാൻ വേണ്ടിയിട്ടാണ് ഇങ്ങനെ അടച്ചു വെച്ചിട്ട് നമ്മൾ ഇളക്കി കൊടുക്കുന്നത്. അപ്പോൾ 5 മിനിറ്റ് കഴിഞ്ഞ് ഞാൻ തുറന്ന് നോക്കി, നല്ലതായിട്ടുണ്ട്. അപ്പോൾ നല്ലൊരു മണമൊക്കെ വരുന്നുണ്ട്. അപ്പോൾ വേണമെങ്കിൽ ഈ സമയത്ത് നിങ്ങൾക്ക് തേങ്ങ ചേർത്ത് കൊടുക്കാം കേട്ടോ. തോരന് തേങ്ങ ചേർക്കാൻ ഇഷ്ടമുള്ളവർക്ക് തേങ്ങ ചേർത്ത് കൊടുക്കാം. ഞാനിവിടെ തേങ്ങ ചേർക്കുന്നില്ല. ഇനി നമ്മൾ ഇതിലേക്ക് പെരിഞ്ജീരകത്തിൻ്റെ പൊടിയാണ് ചേർത്ത് കൊടുക്കുന്നത്. പിന്നെ കൂട്ടത്തിൽ കുറച്ച് മല്ലിയിലയും കൂടെ ചേർത്ത് കൊടുക്കുന്നുണ്ട്. പിന്നെ ഒരു കാര്യം പറയാൻ മറന്നുപോയി, എൻ്റെ കയ്യിൽ കറിവേപ്പില ഇല്ലാത്തത് കൊണ്ടാണ് ആദ്യം ഞാൻ കറിവേപ്പില ചേർക്കാഞ്ഞത്. വെളിച്ചെണ്ണയിൽ കടുക് പൊട്ടിക്കുമ്പോൾ കറിവേപ്പിലയും വറ്റൽമുളകും ഒക്കെ ചേർത്താൽ പ്രത്യേക ഒരു ടേസ്റ്റ് തന്നെയാണ്. അപ്പോൾ കയ്യിലുള്ളവർ അത് ചേർത്ത് കൊടുത്തോളുക. ഇപ്പോൾ നമ്മുടെ സ്വാദിഷ്ടമായ ഇറച്ചി തോരൻ പെട്ടെന്ന് തയ്യാറാക്കാൻ പറ്റുന്ന ഒരു തോരനാണ്. നമുക്ക് ഇറച്ചിയൊക്കെ കിട്ടുന്ന സമയത്ത് കറി വെക്കാനൊക്കെ എടുക്കുന്ന കൂട്ടത്തിൽ കുറച്ച് വേവിച്ചിട്ട് മാറ്റി വെച്ചാൽ നമുക്കിതുപോലെ സ്കൂളൊക്കെ വിട്ടു വരുമ്പോൾ കുട്ടികൾക്ക് ചപ്പാത്തിക്കൊപ്പമോ ബ്രെഡിൻ്റെ ഒപ്പമോ ഒക്കെ കൊടുക്കാവുന്നതാണ്. ഇത് വെറുതെ ഇങ്ങനെ കഴിക്കാനും നല്ല ടേസ്റ്റാണ് കേട്ടോ. ഇപ്പോൾ ഷവർമ പോലെയൊക്കെ ആക്കിയിട്ട് കഴിക്കാനും സോസൊക്കെ വെച്ചിട്ടൊക്കെ കഴിക്കാനൊക്കെ നല്ലതാണ്. അപ്പോൾ ഞാനിത് സെർവിങ് ബോളിലേക്ക് മാറ്റിയിട്ടുണ്ട്. ഇപ്പം നിങ്ങൾക്ക് എല്ലാവർക്കും ഈ വീഡിയോ ഇഷ്ടപ്പെട്ടെന്ന് വിശ്വസിക്കുന്നു. ഇഷ്ടപ്പെട്ടാൽ എന്താ ചെയ്യേണ്ടതെന്ന് ഞാൻ ആദ്യം തന്നെ പറഞ്ഞില്ലേ. അപ്പോൾ എല്ലാവരും സപ്പോർട്ട് ചെയ്യാൻ മറക്കരുത്. അപ്പോൾ നമുക്കൊരു അടിപൊളി വീഡിയോയുമായിട്ട് വീണ്ടും കാണാം. എല്ലാവരും സേഫായിട്ടിരിക്കുക. താങ്ക് യു.